വോയിസ് ഓഫ് ബഹ്റിന്റെ നേതൃത്വത്തിൽ ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസും സെമിനാറും സംഘടിപ്പിച്ചു. ചടങ്ങിൽ ബഹ്റൻ മീഡിയ സിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് മുഖ്യാതിഥിയായി. ചുരുങ്ങിയ കാലം കൊണ്ട് ബഹ്റിനിൽ ജീവകാരുണ്യ മേഖലകളിലടക്കം നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന വോയിസ് ഓഫ് ബഹ്റൻ സഗിയ BMC ഹാളിൽ ഒരുക്കിയ ലോഗോ പ്രകാശനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രവാസി യുവാക്കളിൽ ഹാർട്ട് അറ്റാക്ക് കൂടാനുള്ള കാരണങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ബഹ്റൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം വോയിസ് ഓഫ് ബഹ്റിന്റെ ലോഗോ പ്രകാശനവും നിർവഹിച്ചു. ബഹ്റിനിൽ ഹൃദയാഘാത മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇക്കാലത്ത് ഇത്തരം ഒരു പരിപാടി ഒരുക്കിയ വോയിസ് ഓഫ് ബഹ്റിൻ പ്രവർത്തകരെ അഭിനന്ദിച്ച അദ്ദേഹം തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അറിയിച്ചു. സാമ്പത്തികമായ ഉന്നമനത്തെക്കാൾ വലുത് ആരോഗ്യകരമായ സംരക്ഷണമാണ്. ആരോഗ്യ സംരക്ഷണം, ഹെൽത്ത് ഈസ് വെൽത്ത്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നീഡ് ഓഫ് ദ അവർ എന്ന് നമുക്ക് പറയാം വോയിസ് ഓഫ് ബഹ്റിൻ ഇന്നിവിടെ കാഴ്ചവെക്കുവാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. നിരവധി പേരാണ് നമുക്ക് ചുറ്റും പിടഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, സ്ട്രെസ് തന്നെയാണ് അതിൻ്റെ മുഖ്യ ഘടകം. വലിയ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു, അനുമോദനങ്ങൾ അർഹിക്കുന്നു. തീർച്ചയായിട്ടും പ്രവാസികൾക്ക് വലിയ ഒരനുഗ്രഹമായിരിക്കും ഇന്നിവിടെ നടക്കുന്ന ഈ ക്ലാസ്. പരിപാടിക്ക് വോയിസ് ഓഫ് ബഹ്റിന്റെ സെക്രട്ടറി ഷിജിൻ അറുമാടി സ്വാഗതം പറഞ്ഞു. പ്രവീൺ കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വർദ്ധിച്ചുവരുന്ന ഹൃദയാഘാതത്തിന്റെ കാരണവും അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് വിശദമാക്കുന്ന വ്യക്തമായ ക്ലാസും ഹൃദയാഘാതം സംഭവിച്ചാൽ CPR എങ്ങനെ നൽകണമെന്നുമുള്ള ഡെമോൺസ്ട്രേഷനും വീഡിയോ അവതരണവും നടന്നു. ICRF ചെയർമാനും അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടറുമായ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സോണി ജേക്കബ് എന്നിവർ നയിച്ച സെമിനാറും ചോദ്യോത്തര സെഷനും പരിപാടിയിൽ സംബന്ധിച്ചവർക്ക് ഹൃദയാഘാതത്തെ പറ്റിയും ഹൃദയാഘാതം വന്നാൽ ചെയ്യേണ്ട ആദ്യ നടപടികളെ കുറിച്ചും എളുപ്പത്തിൽ ഹൃദ്യമാക്കാനുള്ള മികച്ച അവസരവുമായി മാറി. തട്ടി നോക്കിയിട്ട് വിളിച്ചു നോക്കുന്നു. അപ്പം അനക്കം ഇല്ലെന്ന് കാണുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എമർജൻസി റെസ്പോൺസ് ആക്ടിവേറ്റ് ചെയ്യാൻ പറയണം. ഫുൾ ഫോഴ്സിൽ ഈ രണ്ട് കൈയോടെ വയ്ക്കുന്നു. ഈ ചെസ്റ്റ് ബോണിൻ്റെ അവിടെ ആയിട്ട് കൊണ്ടിരുന്നു. ഈ ജസ്റ്റ് താഴെ ആയിട്ട് ഇവിടെ വരുന്നു. എന്നിട്ട് ഫുൾ ഫോഴ്സ് ഇങ്ങനെ മടക്കാൻ പാടില്ല. പ്രസ് ചെയ്തു മുകളിലേക്ക് എടുത്തു, പ്രസ് ചെയ്തു മുകളിലേക്ക് എടുത്തു. അങ്ങനെ ഒരു മിനിറ്റിൽ 100 മുതൽ 170 വരെ വരത്തക്ക വിധത്തിലുള്ളതാണ്. സാധാരണ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയത്തിൽ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന സിംറ്റംസ്, ഒന്ന് അഞ്ചൈന എന്ന് പറയുന്നത്. അഞ്ചൈന എന്ന് പറഞ്ഞാൽ വേദന ആവണമെന്നില്ല. മെയിനായിട്ട് വരുന്നത് ഒരു ഹാർട്ടിലൊരു ഒരു ഹെവിനെസ്, അതും പ്രത്യേകിച്ച് ഒരു സൈഡിലായിരിക്കത്തിൽ നെഞ്ചത്തിൻ്റെ ചെവിയുടെ ഈ ചുണ്ടിൻ്റെ ഈ ഭാഗം വരെ, ഇത്ര ഏരിയയിൽ അകത്തും പുറത്തും വരാം, കയ്യിലേക്കും വരാം. ഇത്രയാണ് സാധാരണ, കാലിലേക്കൊന്നും ഒരിക്കലും പോകത്തില്ല. മാത്രമല്ല ഹൃദയാഘാതത്തെ പറ്റിയുള്ള സദസ്യരുടെ നിരവധി ചോദ്യങ്ങൾക്ക് ഡോക്ടർമാർ പരിപാടിയിൽ സംശയ നിവാരണവും നടത്തി. ഒരാൾക്ക് ഹൃദയാഘാതം സംഭവിച്ചാൽ CPR എങ്ങനെ നൽകണമെന്ന് വ്യക്തമാക്കി ഡോക്ടർമാർ ഡമ്മിയുടെ സഹായത്തോടെ ഡെമോൺസ്ട്രേഷൻ ചെയ്തപ്പോൾ അതിനെ അടുത്തറിയാനും എങ്ങനെ അത് പരിശീലിക്കണമെന്ന് മനസ്സിലാക്കാനുമായി ചടങ്ങിലെ മുഖ്യാതിഥിയും പിന്നീട് സാമൂഹിക പ്രവർത്തകൻ മണിക്കുട്ടനും അടക്കമുള്ള പലരും ഡെമോൺസ്ട്രേഷൻ ചെയ്തു നോക്കുകയും ചെയ്തു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പരിപാടിക്കായി എത്തിച്ചേർന്ന വോയിസ് ഓഫ് ബഹ്റിൻ മെമ്പേഴ്സിനും മറ്റുള്ളവർക്കും ട്രഷറർ നിതിൻ KV നന്ദി രേഖപ്പെടുത്തി. അജീഷ പ്രവീണാണ് പരിപാടിയുടെ അവതാരികയായത്.